കാസർഗോഡ് ജില്ലയിലെ ഭാഷാ ന്യൂനപക്ഷമായ തുളു ജനവിഭാഗത്തിന്റെ കലാ സാംസ്കാരിക സ്വപ്നങ്ങൾക്ക് നിറവർണം നൽകാൻ മഞ്ചേശ്വരം ദുർഗിപ്പള്ളത്ത് സാംസ്കാരിക കേന്ദ്രം വരുന്നു. തുളുഭവൻ എന്ന നാമകരണം ചെയ്തിട്ടുള്ള സാംസ്കാരിക കേന്ദ്രത്തിന്റെ ശിലാസ്ഥാപനം നിയമസഭാ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ നിർവഹിച്ചു. സംസ്ഥാന സർക്കാരിന്റെ 1000 ദിനാഘോഷത്തിന്റെ ഭാഗമായി കേരള തുളു അക്കാദമിയുടെ നേതൃത്വത്തിലാണ് തുളുഭവൻ ഉയരുന്നത്. തുളു ഭാഷയെയും സംസ്കാരത്തെയും സംരക്ഷിക്കുവാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും തുളുഭവൻ യാഥാർത്ഥ്യമാകുന്നതോടെ തുളുനാടിന്റെ കലാ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് ഊർജം ലഭിക്കുമെന്നും അധ്യക്ഷത വഹിച്ച പി കരുണാകരൻ എം പി പറഞ്ഞു. തുളു അക്കാദമി ചെയർമാൻ ഉമേഷ് എം സാലിയാൻ പദ്ധതി വിശദീകരണം നടത്തി. 2007 സ്ഥാപിതമായ കേരള തുളു അക്കാദമിക്ക് മഞ്ചേശ്വരം താലൂക്കിൽ കടമ്പാർ വില്ലേജിലെ ദുർഗിപ്പള്ളിയിൽ സംസ്ഥാന സർക്കാർ അനുവദിച്ച സ്ഥലത്താണ് തുളുഭവൻ നിർമ്മിക്കുന്നത്. തുളു ഭാഷയുടെയും സംസ്കാരത്തിൻ്റെയും സമുദ്ധാരണത്തിനു വേണ്ടി സ്ഥാപിക്കപ്പെട്ട തുളു അക്കാദമിയുടെ ഇനിയുള്ള പ്രവർത്തനങ്ങൾക്ക് തുളുഭവൻ ഊർജം പകരും. തുളു അക്കാദമിയുടെ ത്രൈമാസികയായ തെമ്പരയുടെ പ്രകാശനം മുനിയമ്മലെ അഡ്വക്കേറ്റ് സി എച്ച് കുഞ്ഞമ്പു നിർവഹിച്ചു. തുളു മലയാള ഭാഷാ നിഘണ്ടു രചയിതാവ് ഡോക്ടർ എ എം ശ്രീധരൻ, തുളുഭാഷാ ഗവേഷക ലക്ഷ്മി ജി പ്രസാദ്, തുളു സാഹിത്യകാരൻ മലാർ ജയറാം റയ്യെ പ്രതിനിധീകരിച്ചെത്തിയ മകൾ സായിഭദ്ര എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. കെ കുഞ്ഞിരാമൻ എം എൽ എ, ഡെപ്യൂട്ടി കളക്ടർ എൻ ജയലക്ഷ്മി, തഹസിൽദാർ പി ജോൺ വർഗീസ്, പൈവളികെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഭാരതി ജെ ഷെട്ടി, മീഞ്ച ഗ്രാമപഞ്ചായത്ത് അംഗം എ പി ശൈലജ ബാലകൃഷ്ണൻ, ഗോവിന്ദപ്പൈ സ്മാരക സമിതി സെക്രട്ടറി കെ ആർ ജയാനന്ദ, തുളു അക്കാദമി സെക്രട്ടറി വിജയകുമാർ പാവള തുടങ്ങിയ നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. ശിലാസ്ഥാപന ചടങ്ങിനോടനുബന്ധിച്ച് തുളു സാഹിത്യകൃതികളുടെ പ്രദർശനവും വിൽപ്പനയും തുളുനാട്ടിലെ കരകൗശല വസ്തുക്കളുടെ പ്രദർശനവും കലാ സാംസ്കാരിക പരിപാടികളും അരങ്ങേറി. ന്യൂസ് ഡെസ്ക്, KCN.